ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു പുഡിങ്ങാണ്. നമ്മൾ ഈ പുഡിങ് നല്ല ക്രീമി വെച്ചിട്ട് ഉണ്ടാകുന്ന ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പുഡിങ്ങിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, വലിയവർക്കാരും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോറിന് പകരം ചൈന ഗ്രാസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമാണ്, ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അര കപ്പ് ഡെസിക്കേറ്റ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പുഡിങ്ങിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ ഒരു കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് പാൽ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. പാലൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം. ഞാൻ കാൽ കപ്പ് കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കാം. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഡയറക്റ്റ് പൊടിയായി ചേർക്കാൻ പാടില്ല. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അത് കുറുകി വരുന്നുണ്ട്. കോൺഫ്ലോർ ഒന്ന് കുക്കായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറണം. ചൂടാറ ശേഷമാണ് ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടോ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ്ങിലേക്കെല്ലാം മിക്സ് ചെയ്താണ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് എസൻസും ക്രീമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയ ബോളാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറാണ് നമ്മൾ പുഡിങ്ങിന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഇതുപോലെ ബോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കൊടുക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതിലും മതിയാവും. ഇനി പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് നന്നായിട്ടും കവർ ചെയ്യുക. ഇനി നിങ്ങൾ 5 മണിക്കൂറെങ്കിലും എന്തായാലും പുഡിങ് തണുക്കാണ്ടി വെക്കണം. നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ബൗളാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പുഡിങ്ങിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റോസ് വാട്ടറിൽ ഞാൻ ചെറിയ 1 മണിക്കൂറോളം സോക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുഡിങ്ങിടെ റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു പുഡിങ്ങ്. നല്ല ക്രീമി വെച്ചിട്ട് പുഡിങ്ങ്, ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പുഡിങ്ങിനുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നമുക്ക് ഫീഡ്ബാക്ക് അറിയുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ഒരു പുഡിങ് റെസിപ്പി ആരെയും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.